ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ കന്നിമാസം സെപ്റ്റംബർ ഇരുപത്തെട്ട് നാഗദോഷങ്ങൾ അകലുന്ന ദിനമാണ് ആയില്യം ശരണം നാഗക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് കന്നിമാസത്തിലെ മാസത്തിലെ ആയില്യം കന്നി ആയില്യം എന്നറിയപ്പെടുന്ന ഈ ദിവസം നാഗപൂജകൾ നടത്തിയാൽ നാഗദൈവങ്ങൾ പ്രീതിപ്പെടുമെന്നും സർപ്പദോഷം ഉൾപ്പെടെയുള്ളവ ഇല്ലാതാകുവാൻ ഈ പൂജകളും പ്രാർത്ഥനകളും സഹായിക്കുമെന്നുമാണ് വിശ്വാസം ആയില്യം പൂജകൾ നാഗദൈവങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും അതിൽ പ്രധാനം കഞ്ഞി തുലാം എന്നീ മാസങ്ങളിലെ ആയില്യപൂജ തന്നെയാണ് നാഗക്ഷേത്രങ്ങളിലും കാവുകളിലും നൂറുകണക്കിന് വിശ്വാസികൾ പ്രത്യേക പൂജകളിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കാനായി എത്താറുണ്ട് ഈ ഒരു സമയത്ത് വെട്ടിക്കോട് ആയില്യം ഇതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് പാമ്പാടി പാമ്പൂങ്കാവ് ക്ഷേത്രം തിരുവില്ലാമല പാമ്പാടി പാമ്പൂങ്കാവ് ക്ഷേത്രം നാഗാരാധനയ്ക്ക് പേരുകേട്ടതാണ് കന്നി ആയില്യത്തിൽ ശ്രീനാഗരാജാവിനും ശ്രീനാഗയക്ഷിക്കും പ്രത്യേകം പൂജകളും പ്രാർത്ഥനകളും ഇവിടെ സമർപ്പിക്കാറുണ്ട് നൂറും പാലും കദളിപ്പഴവും നാഗത്തിന് സമർപ്പിക്കുന്നത് ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് പ്രത്യേകമായ നാഗപൂജയും സർപ്പബലിയും ഇവിടെ നടത്തുന്നുണ്ട് നാഗദോഷങ്ങൾ മാറാൻ ഈ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥനകൾ നടത്തിയാൽ മതി എന്നാണ് വിശ്വാസം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം കേരളത്തിലെ ആദ്യ നാഗക്ഷേത്രവും നാഗാരാധനയ്ക്ക് തുടക്കം കുറിച്ച സ്ഥലവുമാണ് ആദിമൂലം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം ശ്രീ അനന്തന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിച്ചത് ശ്രീ പരശുരാമൻ ആണെന്നാണ് വിശ്വാസം ത്രിമൂർത്തി ചൈതന്യത്തോടെയാണ് ശ്രീ അനന്തന് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വിശ്വസികളാണ് ആയില്യം നാളിൽ ഇവിടെ വരുന്നത് കന്നി മാസത്തിലെ ആയില്യം മുതൽ ഇടവത്തിലെ ആയില്യം വരെ ഏകാദശി ഒഴികെയുള്ള ഞായറാഴ്ചകളിൽ നൂറും പാലും ഇവിടെ പൂജയുണ്ട് ആയില്യം നാളിൽ ഇവിടെ ആയില്യപൂജ നടക്കും സർവാഭരണ വിഭൂഷിതനായി നാഗരാജാവിനെ നിലവറയിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് സർപ്പദോഷങ്ങളാലും മറ്റും കഷ്ടത അനുഭവിക്കുന്നവർ ആയില്യം നാളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം പുള്ളുവൻപാട്ടു വഴിപാട് പിടിപ്പണ സമർപ്പണം നൂറും പാലും സമർപ്പണം എന്നിവയും ഇവിടെ പ്രസിദ്ധമാണ് കരിപ്പാൽ നാഗക്ഷേത്രം കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവിലാണ് കരിപ്പാൽ നാഗക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാ ആയില്യവും ഇവിടെ പ്രസിദ്ധമാണെങ്കിലും ധനുമാസത്തിലെ ആയില്യത്തിന് സവിശേഷ പ്രാധാന്യമുണ്ട് ധനുവിൽ തെയ്യക്കോലങ്ങൾ കെട്ടുന്ന പതിവും ഇവിടെയുണ്ട് തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന ഏക നാഗക്ഷേത്രം കൂടിയാണ് ഇത് തിരുനാഗം കുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രം മണ്ണാറശാല നാഗക്ഷേത്രം കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാന നാഗക്ഷേത്രമാണ് ആലപ്പുഴയിലെ നാഗം കുളങ്ങര ക്ഷേത്രം ശ്രീ ശിവനൊപ്പം ശ്രീ നാഗയക്ഷിയും ഇവിടെ ആരാധിക്കപ്പെടുന്നു സർപ്പം പാട്ടാണ് ഇവിടുത്തെ ശ്രീ ശ്രീനാഗയക്ഷിക്കുള്ള പ്രധാന വഴിപാട് മണ്ണാറശാല നാഗക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നാഗക്ഷേത്രമാണ് മണ്ണാറശാല നാഗക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്ത്രീ പൂജാരിയാണ് ഇവിടുത്തെ പൂജകൾ കഴിക്കുന്നത് എന്ന പ്രത്യേകതയും മണ്ണാറശാലയ്ക്കുണ്ട് തുലാമാസത്തിലെ ആയില്യമാണ് ഇവിടെ പ്രാധാന്യത്തോടെ നടത്തുന്നത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണിയായിരുന്ന അമ്മ ഉമാദേവി അന്തർജനത്തിന്റെ മരണത്തെ തുടർന്ന് സാവിത്രി അന്തർജനമാണ് ഇപ്പോഴത്തെ മണ്ണാറശാല അമ്മ നാഗശാപം മൂലം കഷ്ടപ്പെടുന്നവർ ആയില്യം ദിവസം വ്രതമെടുത്ത് നാഗക്ഷേത്ര ദർശനം നടത്തണം സർപ്പക്കോവിൽ അഭിഷേകത്തിന് പാലും മഞ്ഞൾപ്പൊടിയും നൽകുന്നത് നേരിക്കാൻ പാലും പഴവും കരിക്കും കൊടുക്കുന്നതും നാഗശാപം നീക്കും പഞ്ചാക്ഷരമന്ത്രം യഥാശക്തി ജപിക്കുന്നതും നല്ലതാണ് അതായത് ഓം അനന്തായ നമ ഓം വാസുകയേ നമ ഓം തക്ഷായ നമ ഓം കാർക്കോടകായ നമ ഓം ഗുളികായ നമ ഓം പത്മായ നമ ഓം മഹാപത്മായ നമ ഓം ശങ്കപാലായ നമ എന്നീ എട്ട് മന്ത്രങ്ങൾ പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലുക ഉപവാസമോ ഒരിക്കലൂണോ ആകാം നാഗക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് നടത്തുന്നതും നല്ലതാണ് പന്ത്രണ്ട് ആയില്യം നാളിൽ വ്രതമെടുത്താൽ നാഗക്ഷാപം മൂലമുള്ള രോഗങ്ങൾ ദുരിതങ്ങൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകും പന്ത്രണ്ടെണ്ണം തികയും മുമ്പ് സൗകര്യം പോലെ ഒരു ദിവസം നാഗരാജാവിനെ പത്മത്തിൽ ഭൂജിച്ച് തൃപ്തിപ്പെടുത്തുന്നതും ശ്രേയസ്കരമാണ് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ